തിരുവനന്തപുരം ഇൻഫോ പാർക്കിന് സമീപം കാട്ടുപോത്തിറങ്ങി. വണ്ടൂർക്കോണം ടെക്നോ സിറ്റിയുടെ ഭാഗത്തായിട്ടാണ് ഇന്നലെ വൈകുന്നേരം കാട്ടുപോത്തിനെ കണ്ടത്. വനമേഖലയായി ഒരു ബന്ധവുമില്ലാത്ത പ്രദേശമാണ്. ഇവരുമായി ടിൻഡുദാസ് ചേരുകയാണ്. ടിൻഡു, ഇത് തന്നെയാണ് വനമേഖലയുമായി ഒരു ബന്ധവുമില്ലാത്ത നഗരഭാഗത്താണ് ഇപ്പോൾ ഒരു കാട്ടുപോത്തിനെ കഴിഞ്ഞ ദിവസം കണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ അന്വേഷണങ്ങൾ ഇരുതരത്തിലുമാണ്. ഇന്നലെ വൈകുന്നേരം നാല് മണിയോട് കൂടിയായിരുന്നു ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് ഇൻഫോ പാർക്കിന് സമീപം, അല്ലെങ്കിൽ ഇൻഫോ പാർക്കിന്റെ തന്നെ പരിധിയിലുള്ള ഈ പ്രദേശത്ത് കാട്ടുപോത്തിനെ കണ്ടെത്തിയത്. സമീപത്തുള്ള സമീപവാസികളാണ് കാട്ടുപോത്തിന്റെ ചിത്രങ്ങൾ പകർത്തിയത്. ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കാട്ടുപോത്തിനെ കാണുകയും പ്രദേശവാസികൾ ബഹളം ഉണ്ടാക്കുകയും ചെയ്തതിനെ തുടർന്ന് പോത്ത് കാട്ടുപോത്ത് ഓടി കാട്ടിലേക്ക് കയറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പരുത്തിപ്പള്ളി യൂത്തിൽ നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ കാട്ടുപോത്തിന്റെ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴക്കൂട്ടത്തിൽ നിന്നും വെറും 6 കിലോമീറ്റർ മാത്രമേ ഈ പ്രദേശത്തേക്കുള്ളൂ. കഴക്കൂട്ടം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ടെക്നോ സിറ്റിയാണ്. പക്ഷേ ഒരു ടെക്നോ നഗരവും കൂടിയാണ്. ആ കഴക്കൂട്ടത്തിൽ നിന്നും വെറും 6 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത്തരത്തിൽ കാട്ടുപോത്തിനെ കണ്ടെത്തിയതെന്നാണ്. വനമേഖലയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പ്രദേശവുമാണ്. ടെക്നോ പാർക്കിനും ഇൻഫോ പാർക്കിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി 25 ഏക്കറോളമാണ് സംസ്ഥാന സർക്കാർ വിവിധ വ്യക്തികളിൽ നിന്നുമായിട്ട് ഈ പ്രദേശത്തേക്ക് ചേർത്തിട്ടുള്ളത്. ആ പ്രദേശത്താണ് ഇപ്പോൾ കാട്ടുപോത്തിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആയിട്ട് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള ടെക്നോ സിറ്റിയുടെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അക്കേഷ്യ ഉൾപ്പെടെയുള്ള മരങ്ങൾ തിങ്ങി വാർന്നു നിൽക്കുന്ന ഒരു കാട് പ്രദേശമായി മാറിയിട്ടുണ്ട്. ഏതൊക്കെ പ്രദേശത്തെ ചരിവുകളും കുന്നുകളൊക്കെ ഉണ്ടെന്ന് പോലും ഒരു അറിവില്ല. അതുകൊണ്ട് തന്നെ ഈ 3 മേഖലയും കാടുകളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് എങ്ങോട്ടേക്കാണ് കാട്ടുപോത്ത് പോയതെന്നാണ് നിലവിൽ ഇപ്പോൾ ഒരു ഐഡിയയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കാത്തത്. അവർ ഇപ്പോൾ ഈ കാട്ടുപോത്തിന്റെ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യം മാത്രമാണ് ഒരു മിന്നായം പോലെ കാട്ടുപോത്തിനെ കണ്ടത്. പിന്നീട് എങ്ങോട്ടേക്ക് മറഞ്ഞു എന്ന് അറിയില്ല. ഈ ടെക്നോസിറ്റിക്ക് അകത്ത് CCTVകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പരിശോധനയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഉൾഭാഗത്തേക്ക് പോയിട്ടുണ്ടോ എന്നാണ് ഒരു ഉൾഭാഗത്തേക്ക് പോയിട്ടുണ്ടെന്നാണ് നിഗമനം. നമ്മുടെ നാഷണൽ ഹൈവേയിൽ നിന്ന്, അതായത് പ്രധാന പാതയിൽ നിന്നുമൊക്കെ ഏതാണ്ട് മീറ്ററുകൾ മാത്രമാണ് ടെക്നോ സിറ്റിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വനമേഖലയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പ്രദേശത്താണ് ഇത്തരത്തിൽ കാട്ടുപോത്തിനെ കണ്ടെത്തിയത്. എങ്ങനെയാണ് കാട്ടുപോത്ത് ഇവിടെ എത്തിപ്പെട്ടത് എന്നാണ് ഇപ്പോൾ നിലവിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുന്നാലും ഉടനെ തന്നെ കാട്ടുപോത്തിനെ കണ്ടെത്തിയില്ലെങ്കിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ പ്രദേശമാണ് അത്, മറ്റൊരു രീതിയിൽ തന്നെ ബാധിക്കും. ടിൻഡു ദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.